ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ ഒരു കൈയിലൊരു കിളിയാണ്ടാ, ഒരു പാരന്റ ഒരു കിളിയാണ് കേട്ടോ. അതെ, അത് കിളി നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യട്ടാ. നമ്മുടെ ഒരു ഫീമെയിൽ മാത്രമുള്ള, ഇതിന്റെ മെയിലിനെ കാണാൻ നല്ല ഭംഗിയില്ല, മെയിലിനെ കാണാൻ ഫീമെയിൽ ആണ്ടാ. അപ്പോ നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ കിളിക്കുട്ടിക്ക് ഒരു പുതിയൊരു കിളിനെ വാങ്ങിയിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ആ കിളിനെ കാണിച്ചുതരാം. ഓ, അവന്റെ സംസാരം കാരണം നമുക്ക് വ്ളോഗി അങ്ങനെ സമ്മതിക്കുന്നില്ല. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചുതരാം കേട്ടാ. അപ്പൊ ഞാൻ ജസ്റ്റ് എന്നെ പിടിക്കാൻ വേണ്ടി നോക്കട്ടെ. അപ്പൊ നമുക്കിത് ഇതിനെ പറഞ്ഞു വിടാം. അവനെ ബ്ലോഗ് എടുക്കാൻ സമ്മതിക്കുന്നില്ല ഗൈസ്. അവൻ ഫുള്ള് അലമ്പാണ്. നോക്കി, ഇതാണ് നമ്മുടെ പുതിയൊരു കിളിയായിട്ട് വന്നിട്ടുള്ളത്. ആഹാ, ഡാവ് നല്ല കണക്ക് അടിക്കുന്നുട്ടാ. അപ്പൊ ഞാൻ ഇതിനെ ഇഷ്ടമായിട്ട് റിലീസ് ചെയ്യാൻ വേണ്ടി പോവാ. ഡാവ് പറഞ്ഞു പോയിട്ടാ. അപ്പൊ അതിന് ഇതാണ് നമ്മുടെ സൺകൊന്നൂർ എന്ന് പറഞ്ഞ വെറൈറ്റി കേട്ടാ. ഇവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്ന പോലെ തിരിച്ച് സംസാരിക്കില്ലെങ്കിൽ പോലും നമ്മള് പറയണ കാര്യങ്ങൾക്ക് അതുപോലെ തന്നെ ഇവര് ഇപ്പോ റെസ്പോണ്ട് ചെയ്യും. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. സ്നോ, ഇതിന്റെ പേരാണ് നമ്മുടെ സ്നോ ട്ടാ. അപ്പൊ നമ്മുടെ കിളിക്കൂട്ടത്തെ പുതിയൊരു ബേഡാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഞാൻ ഇവിടെ ആപ്പിൾ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആപ്പിൾ ഒന്ന് നമുക്ക് കൊടുത്തു നോക്കാം. അപ്പൊ ആപ്പിൾ ഞാൻ തലേദിവസം വെള്ളത്തിലേക്ക് ഇട്ടു കൊടുക്കാൻ വേണ്ടി പോണതാ. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഈ ഒരു ബേഡ് വാങ്ങും. അപ്പൊ ദേ ഞാൻ കൊടുക്കാൻ പോകട്ടെ. എന്നാ കഴിച്ചോ. അപ്പൊ നമ്മുടെ കിളിക്കൂട്ടത്തിൽ കൊറേ ഗോൾഡിൻസ് എടുക്കുന്നതാണ്ട് അവിടെ. നമുക്ക് ഈ ഒരു ഗോൾഡിന്റെ ഒപ്പം സ്നോനട്ടാലോ. ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്ത് ഇവർ ആരും തമ്മിൽ നമുക്ക് ജയിക്കാൻ നോക്കാം. അപ്പൊ ഞാൻ നമ്മള് സാധാരണ നോർമലി പിടിക്കാൻ കിളിക്കൂട്ടി എടുക്കുന്ന വാലയാണ് കേട്ടത്. അപ്പൊ ഞാനൊരു ഗോൾഡിനെ പിടിക്കാം. ഇവിടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഗോൾഡിനാണ് ഇത് യെല്ലോ ഗോൾഡിയാണ്ടാ. അപ്പൊ നമ്മൾ എല്ലാ വട്ടം പറയണ പോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ബേഡിനാണ് കേട്ടത്. നമ്മുടെ ഉള്ളതിൽ ഇപ്പോ ഒരു വിധം ക്വാളിറ്റി ഉള്ള ബേഡിലാണത്. ബാക്കിയുള്ള കൂടെ ഇരിക്കുന്നുണ്ട് ഗോൾഡിൻസ് കണ്ട. അപ്പൊ നമുക്ക് ഇതിന് നമുക്ക് സ്നോൻ ഒന്ന് കാണിച്ചു വെക്കല്ലേ, എന്താ ചെയ്യുന്നത് നമുക്ക് അറിയണ്ടേ. അപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ് ഇന്ന് ക്യാമറ എടുക്കണത്. അതിന്റെ ഒരു നെഗറ്റീവ് ഉണ്ട്. സ്നോ നോക്കിയേ, സ്നോ 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 ഓഷ്. ആ ഒരു പേടി ഇന്നും കൂടെ പറഞ്ഞു പോയി. ശരിക്ക് ആക്ച്വലി ഇവള് വേറെ ഒറ്റ പേഴ്സിനെ ഉപദ്രവിക്കില്ല കേട്ടാ. അത് മാത്രല്ല, ഞാനൊരു വേറെ ഒറ്റ നോക്കി ഇതാണ് പേഴ്സിനൊപ്പം. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമുക്ക് ഇഷ്ടം കയ്യിൽ പിടിക്കാൻ വേണ്ടി പോകാം. അപ്പൊ ഞാൻ നിനക്ക് ഇതിന്റെ പിടിച്ച ചാൻസ് കേട്ടാ. വാ വാടാ, കമാൺ കമാൺ. അപ്പോ നമ്മുടെ സൺകൊന്നൂർ വെറൈറ്റി ആയ, അല്ല ശേ, നമ്മുടെ കൊന്നൂർ വെറൈറ്റിലായിട്ടുള്ള സണ്ണാണിത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അഡൽട്ട് ആയിട്ടുള്ള ബാറുണ്ട്. ഇവരുടെ ഭംഗി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഫെതറാണ്. അല്ലടി, ഏഹ് തലമ എന്തൊരു പാടൊക്കെയുണ്ടല്ലോ. നീ നല്ല കുത്തൂത്തുണ്ടാ പട്ടി. അപ്പോൾ ഇവ നമ്മളായിട്ട് വെൽ ടൈംഡൊന്നുമല്ല, ഒരു കുറച്ച് നമുക്ക് ഫുഡൊക്കെ കൊടുക്കാം. എൻ്റെ കൈമ നല്ലൊരു കുത്തൂത്താണ് ശ്രമിച്ചത്. കണ്ട കൈമ ഒരു പാടൊക്കെയായി, കൈമൊരു പാടൊക്കെ കിട്ടി. അപ്പോൾ നമ്മൾ ഇതിനെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേഡ് നമ്മുടെ അടുത്ത് ഭയങ്കര സുഖമായിട്ടിരിക്കും. ശരിക്കും ഈ ബേഡുകളെ നമ്മൾ പിടിക്കേണ്ട അത്രയും കംഫർട്ടായിട്ട് പിടിക്കണം. ഇവർക്ക് അധികം വേനലെടുക്കാതെ ഒത്തിരി പിടിച്ചോണം ഞാൻ. ഇപ്പം നമ്മൾ പറയുമ്പോൾ നോക്കിയാൽ നല്ല ഡാവണം കേട്ടാ. അപ്പോൾ ഡാവിന് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായി തോന്നുന്നുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് ഇനി ഒന്ന് മൈക്ക് എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ സ്നോനെ നമ്മൾ നമ്മുടെ കിളിക്കുടി റിലീസ് ചെയ്യാൻ വേണ്ടി പോകട്ടെ. നമ്മുടെ ഗോൾഡൻസ് ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ സ്നോനെ നമ്മൾ റിലീസ് ചെയ്യാൻ വേണ്ടി പോകാം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പിടിച്ചതിന്റെ ഫെദറൊക്കെ ഒന്ന് ചെക്ക് നോക്കി. നീ കൊമ്പുകളും ഒക്കെ തട്ടി വലിയ പ്രശ്നം ഉണ്ടാവുന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഫെദറൊക്കെ നല്ല രീതിയിൽ നമുക്ക് വന്നിട്ടുണ്ട്, വലിയ പ്രശ്നങ്ങളൊന്നും കാണാനില്ല. പിന്നെ നമുക്ക് ഈ ഒരു വെറൈറ്റീസ് ഒന്നും നമുക്ക് ഇങ്ങനത്തെ ഒന്നും ഇടാൻ പറ്റില്ല. നമ്മുടെ കുറെ പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെയൊന്നും ഇടാൻ പറ്റില്ല. അപ്പൊ ഡാവ് നമ്മുടെ ഗോൾഡൻസ് ആയിട്ട് വലിയ അലമ്പും കാണാനൊന്നും ഇല്ല. ഗോൾഡൻസിന് ഉപദ്രവിക്കുക അങ്ങനത്തെ ഒരു ക്യാരക്ടറേ അല്ല കേട്ടാ. അപ്പൊ ഗൈസ്, നമ്മുടെ ഡാവ് കുറേ നേരത്തെ പരിശോധന ശേഷം പേടിച്ച് എന്നിട്ട് വന്നിരിക്കാൻ കേട്ടാ. അപ്പൊ ഡാവിന് ഫുഡൊക്കെ അടിക്കുന്ന ടൈം, അത് കാരണം വന്നിരിക്കണേ.
അപ്പോ നമ്മുടെ വീഡിയോസിന് അടിപ്പ് അതോടൊക്കെ അമൃതിണ്ടായിരുന്നു എന്തുകൊണ്ട് നമ്പർ കൊടുക്കാത്ത. പക്ഷെ നമ്മൾ കുറെ നമ്മുടെ ബ്ലോഗ്സിൽ നമ്പർ ഉണ്ട്, അപ്പൊ നിങ്ങൾ ജസ്റ്റ് ആ ബ്ലോഗിൽ നമ്പർ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ബ്ലോഗിലേക്ക് ഒരു കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പർ കിട്ടുട്ടോ. അപ്പൊ നമ്മുടെ പേരുകളൊക്കെ നമ്മുടെ സെയിലായിട്ടുണ്ട്. നമ്മൾ സെയിലായിട്ടുള്ള വീഡിയോസുകളും അതുപോലെ തന്നെ നമ്മൾ അതിന്റെ അപ്ഡേഷൻസും ഒക്കെ അടുത്ത വീഡിയോസ് നമ്മൾ കാണിക്കുന്നതാണ്. കാരണം നമ്മൾ അവരുടെ അടുത്തും കൂടി ഒരു വീഡിയോ ചോദിച്ചിട്ടുണ്ട്, അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു വീഡിയോ നമുക്ക് കിട്ടണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ വേറെ രണ്ട് മൂന്ന് പേഴ്സും കൂടി പേരും കൂടെ അയക്കുന്നുണ്ട്. അപ്പൊ അത് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മൊത്തം നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു വ്ളോഗ് ഒക്കെ നമ്മൾ ഇട്ടുണ്ടായിരിക്കട്ടോ. അപ്പൊ നമ്മുടെ സണ്ണത് നമ്മുടെ കിളിക്കൂട്ടിൽ വേറൊരു ആൾ വന്നിരിക്കുകയാണ്. നമ്മുടെ ഫിഞ്ച് വെറൈറ്റിന് മാറി വേറൊരു കൊഞ്ഞൂർ വെറൈറ്റി ആണ് കേട്ടോ, സൺ കൊഞ്ഞൂർ. അടിപൊളിയായിട്ടില്ല, അത് നല്ല ഫ്രണ്ട്ലി ആണ്. പിന്നെ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഒക്കെ ഉള്ള ഒരു പേഴ്സ് ആണ് കേട്ടോ. വലിയ എമൗണ്ട് ഒന്നല്ല, നമുക്ക് ഇതിന്റെ കളർ വെറൈറ്റീസ് അനുസരിച്ച് ഡിമാൻഡ് കൂടും. റെഡ് ഫാറ്റ് കൂടി മുകളിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല റേറ്റീസ് വരും. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിന് വാങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ, നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.